ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കുന്നത് ക്യാഷ് നോയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഞാൻ മുന്നേ 4-5 വീഡിയോ ഒരു വിഷയത്തെക്കുറിച്ച് ചെയ്തിരുന്നു, ക്യാഷ് നോ എങ്ങനെ ലോൺ എടുക്കാം, അതിൻ്റെ പ്രശ്നങ്ങളും മറ്റൊക്കെ. അപ്പോൾ ഞാൻ ഇന്ന് സംസാരിക്കുന്ന വിഷയം ഈ ക്യാഷ് നോ ലോൺ എടുത്തുകൊണ്ട് നാട്ടിലോട്ട് പോയാൽ, അല്ലെങ്കിൽ നമ്മൾ തിരിച്ചു വരാതിരുന്നാൽ, അല്ലെങ്കിൽ തിരിച്ചടക്കാതെ ഇരുന്നാൽ ബാന് കിട്ടുമോ എന്നുള്ളത്. ഇപ്പോൾ നമുക്കറിയാം UAE-യിലെ ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്താൽ അത് തിരിച്ചടവ് മുടങ്ങിയാലോ അത് പ്രശ്നമില്ല. നേരെ മറിച്ച് ആ ഒരു തിരിച്ചടവിൻ്റെ പേരിൽ ആ ഒരു ബാങ്കോ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനമോ കോടതിയെ സമീപിക്കും. അവിടുന്ന് വാറണ്ട് ഇഷ്യൂ ചെയ്താൽ മാത്രമേ ആ ഒരു ബാലോ ടെസ്റ്റ് അത് കടക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു സ്ഥിതി ക്യാഷ് നോയിലോട്ട് വരും എന്നുള്ളതാണ് പലരുടെയും സംശയം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇന്ന് മനസ്സിലാക്കിയൊരു കാര്യം, ക്യാഷ് നോവുമായി അത് ബന്ധപ്പെട്ട് വരുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കുക. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ 4,000-5,000 ദിർഹം എടുത്ത് UAE-നകത്ത് മുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഇതുവരെ ഒരു ഇഷ്യൂ ആയിട്ട് വന്നില്ല. കാരണം അവരുടെ കയ്യിലുള്ളത് നിങ്ങളൊരു നമ്പറും പിന്നെ റിലേറ്റീവിൻ്റെ രണ്ട് നമ്പറും കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ഒരു നമ്പറിലേക്കകത്ത് നിരന്തരമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കും, നിങ്ങളത് തിരിച്ചടക്കാൻ വേണ്ടി ആ ഒരു നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജും അയച്ചുകൊണ്ടിരിക്കും. കാരണം അത് ലീഗലായിട്ട് വേറെ നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കുന്നൊന്നുമില്ല, ജസ്റ്റ് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. പക്ഷേ അവർ അയക്കുന്ന ഒരു മെസ്സേജിനകത്ത് പറയുന്നത് നമ്മൾ സിബിൽ സ്കോറിനെ എഫക്റ്റ് ചെയ്യുന്നുള്ളത് ബാങ്ക് ഓഫ് അബുദാബി ഓർ സംതിങ് അങ്ങനത്തെ ഒരു ബാങ്കിൻ്റെ സിബിൽ സ്കോർ ഇതായിട്ട് റിലേറ്റഡ് ആണെന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ അതിനകത്തൊന്നും കാണാൻ സാധിച്ചില്ല എനിക്ക് ഇതിൻ്റെ സിബിൽ സ്കോർ റിലേറ്റഡ് ആയിരുന്നു. ഇപ്പം നമുക്കറിയാം ഇതിൽ നിന്ന് ക്യാഷ് പേയ്മെൻറ്റ് പെൻഡിങ് മുടങ്ങിയാൽ നമുക്ക് ഇന്ത്യക്കാർക്ക് ഇത് വരുന്നത് മെസ്സേജും കോളും വരുന്നത് ഇന്ത്യൻ നമ്പറിനാണ്. കാരണം ഇന്ത്യൻ നമ്പറിനാണ് ഈ ഒരു എമൗണ്ട് അടക്കാനായിട്ട് വരുന്നത്. അതിനകത്ത് വരുന്നത് ഞാൻ പറയാം, ഈ പ്രത്യേക ഒരു വിഷയം പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ആ ഒരു പരമാവധി ആപ്പിനകത്ത് ലോൺ എടുക്കാതിരിക്കുക. കാരണം വളരെ ഹ്യൂജ് ആയിട്ടുള്ളൊരു ഇൻട്രസ്റ്റാണ് അതിനകത്ത് വരുന്നത്. കാരണം ആ ഒരു എമൗണ്ട് അടക്കുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ആർക്കെങ്കിലും ആ ഒരു ക്യാഷ് വാങ്ങുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ ഒരു എമൗണ്ട് നിങ്ങൾക്കാർക്കും ലഭിക്കാൻ പരമാവധി അത് ലോൺ എടുക്കാതിരിക്കുക. ഇതിനകത്ത് ഇപ്പോൾ ഉള്ളവർ ചെയ്യുന്നൊരു ഇതെന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ലോൺ എടുത്തത് തിരിച്ചടച്ചു, ആ ഒരു തിരിച്ചടവ് അടച്ചുകൊണ്ട് നിങ്ങൾക്ക് വലിയൊരു എമൗണ്ട് തരും. ഞാൻ 2-3 പ്രാവശ്യം ഏകദേശം 3,500 ദിർഹം വരെ ആ ഒരു എമൗണ്ട് ലെവലിൽ നിങ്ങൾക്ക് ഒരു എമൗണ്ട് കിട്ടും. അതിനുശേഷം ആ ഒരു എമൗണ്ട് തന്നെ, അതായത് വലിയൊരു എമൗണ്ടിലോട്ട് പോവാതെ തന്നെ ആ ഒരു എമൗണ്ട് തന്നെ റൗണ്ടായിട്ട് കളിക്കും, ഇല്ലെങ്കിൽ അത് 800-1,000 ദിർഹമായിട്ട് കളിക്കും. കാരണം അവർക്കറിയാം, കാരണം അത് വലിയൊരു എമൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എടുത്ത പണം സ്പോട്ടിൽ തിരിച്ചടക്കുന്നത്. അപ്പോൾ അവർ തിരിച്ചടക്കുന്നത് കൊണ്ട് അവർക്ക് മനസ്സിലാവുന്നുണ്ട് തിരിച്ച് കിട്ടില്ല എന്നുള്ളത്. ഇപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ, ഞാൻ ക്യാഷ് എടുത്ത് നാട്ടിൽ പോയിട്ട് ഒരു വർഷത്തോളമായി, എനിക്ക് യാതൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ മറ്റുള്ളവരെ പണമാണ് അത് എടുത്താലേ തിരിച്ചെടുക്കുക എന്നുള്ളതാണ് ഒരു മര്യാദ. അപ്പോൾ നിങ്ങൾ ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ, ഇത്തരത്തിലുള്ള പരിപാടികളൊന്നും പോയിട്ട് പണം എടുക്കരുത് എന്നാണ്. കാരണം എനിക്കറിയാവുന്ന ഒരുപാട് പേഴ്സണലായിട്ട് അറിയുന്ന ഒരുപാട് ആൾക്കാർ അത് എടുത്ത് പെട്ടുപോയവരുണ്ട്. കാരണം ബൈ ചാൻസ് നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി നാട്ടിലോട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പണത്തിന് എമർജൻസി വരികയാണ് ഇത് കൊടുക്കാൻ പറ്റുന്ന സ്ഥിതി വരും. നിരന്തരമായിട്ടുള്ള ഡിസ്റ്റർബൻസ് ആയിരിക്കും അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുക. കാരണം അത് ബേസ് ചെയ്തിട്ടല്ലേ ഞങ്ങൾ നിങ്ങൾക്ക് ലോൺ തന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങൾ വാട്സപ്പിലേക്ക് നിരന്തരമായി വിളിച്ചുകൊണ്ടിരിക്കും, അത് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിക്കൂട്ടിക്കൊണ്ടേയിരിക്കും. ഇതിനകത്ത് ആകെ വരുന്നത് നമ്മൾ മൊബൈൽ നമ്പർ മാത്രമാണ് അവർക്ക് ഓതറൈസേഷൻ ഉള്ളത്. പിന്നെ കൊടുക്കുന്ന നമ്മൾ ഡീറ്റെയിൽസും പാസ്പോർട്ട് ഡീറ്റെയിൽസും ഇതാണ്. ഇത് വെച്ച് നമ്മൾ ലീഗലി ഒന്നും സൈൻ ചെയ്ത് കൊടുത്തില്ല. ഞാൻ അറിഞ്ഞിടത്തോളം ഇതുവരെ ഒരു കേസിലും ലീഗലായിട്ട് മൂവ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇതിനകത്ത് നിന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ലോൺ എടുക്കാതെ നമുക്ക് അത്യാവശ്യമാണെങ്കിൽ അതിനുള്ള കടം വാങ്ങി ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ് പറയുന്നത്. ഈ വീഡിയോ കാണുന്ന 100% ആൾക്കാരിൽ 98% ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോസ് കാണുന്നത്. നിങ്ങൾ വീഡിയോ കാണുന്നുണ്ട്, താങ്ക് യു ഫോർ സോ മച്ച്. നിങ്ങൾ സംശയം ചോദിക്കുന്നത് എൻ്റെ കൂടെ കഴിയുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുന്ന വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസമോ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ നോളജ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്നും എൻ്റെ വീഡിയോക്കൊക്കെ എന്താ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തറിയിക്കണം. കാരണം എനിക്കും ഒരുപാട് അറിയാത്ത വിഷയങ്ങളുണ്ട്, ഞാൻ അതിനെക്കുറിച്ച് ഡെയിലി മനസ്സിലാക്കിയ ശേഷമാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാത്ത വിഷയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ അതിനെക്കുറിച്ച് അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു, ബൈ.